ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് വീണ്ടും അടുത്ത് തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ലൊക്കേഷനൊക്കെ ആയിരുന്നു. നമ്മൾ തൊടുപുഴയിൽ നിന്നും മൂന്നുമറ്റം റൂട്ടിൽ തന്നെ സഞ്ചരിക്കുമ്പോഴത്തേക്കും ശങ്കരപ്പള്ളിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഭൂതക്കുഴിയുടെയൊക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വരുമോ ഇത്. നമ്മളിപ്പോൾ ശങ്കരപ്പള്ളിയിൽ നിന്ന് ഭൂതക്കുഴിക്ക് തിരിഞ്ഞ് റൈറ്റ് അല്ലേ, നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് തന്നെ പോവുകയാണെ മൂന്നുമറ്റം റൂട്ടിലേക്ക്. തിരിയുന്ന വഴി ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടുന്ന് ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് എടുക്കണം. ശങ്കരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റ്, പിന്നെ അത് ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ ഇനി പോകാൻ പോണ സ്ഥലത്തിൻ്റെ പേരാണ് സായിപ്പിൻ്റെ കൊട്ടാരം. സായിപ്പിൻ്റെ കൊട്ടാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയത് ബ്രിട്ടീഷുകാരും ആരോ ഒന്ന് മേടിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു കൊട്ടാരമുണ്ട്, അതിൻ്റെ ബേസിലാണ് ആ സ്ഥലത്തിന് അപ്പോൾ ഒരു പേര്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടില്ലേ ആ മലങ്കര ഡാമിൻ്റെ റിസർവെയർ തന്നെയാണത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇലവിഴ പൂഞ്ചിറ വളരെ വ്യക്തമായിട്ട് കാണാം. പക്ഷേ അവിടെ പോയി നിൽക്കുമ്പോൾ ആ ഒരു ഫീൽ, ആ ഒരു ചെറിയ കാറ്റ്, അതെല്ലാം വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അങ്ങോട്ട് പോണ വഴി ഒരു ആവറേജ് വഴിയേ ഉള്ളൂ. മൂവാറ്റുപുഴ ഇറിഗേഷൻ വലയുടെ ഭാഗമായിട്ടുള്ള ഈ വഴിയാണ്. അത് ഡാമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി എല്ലാവരും പോണ ഒരു കോമൺ വഴി തന്നെയാണ്. വലിയ ആവറേജ് വഴിയുണ്ട് കേട്ടോ, ടാറും കാര്യങ്ങളൊന്നും പൊളിഞ്ഞിട്ടൊന്നുമില്ല. പോണ വഴിക്ക് ഈ റൈറ്റ് സൈഡിൽ ഇഷ്ടംപോലെ സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ആസിഫ് അലിയൊക്കെ പോലീസ് വേഷത്തിൽ വന്ന ഒരു സിനിമയെല്ലാം ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇല്ലേ, അതും കൂടെ പറഞ്ഞേക്കായിരുന്നു. ആ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ അങ്ങ് കിടക്കുക, കുറേ ഉണ്ട്, ഏരിയുണ്ട്. ഇത് ഈ കാണുന്നതാണ് വീട്. എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പരിചയമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ. ഇത് നമ്മുടെ പൂഞ്ചിറ മല, ഈ കാണുന്നത്. ഈ കാണുന്ന മല അവിടെ പോയി കണ്ടാൽ എങ്ങനെ ഇരിക്കും അതറിയാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് ആ സായിപ്പിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത് തന്നെ. നമ്മുടെ ഇടത് സൈഡിൽ മുഴുവൻ വെള്ളം കയറി ഇങ്ങനെ കെട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് കാണാമല്ലോ, ഇപ്പം കാണിക്കാവേ. കണ്ടോ സംഭവം, സൈഡിൽ കൂടെ വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഡാമിൽ നന്നായിട്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സമയമല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ. അവിടെ ആദ്യമൊക്കെ പോകുമ്പോൾ നമുക്ക് വണ്ടി ഇറക്കാം. അത്യാവശ്യം ഫാമിലി ആയിട്ട് വന്നവർക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിപ്പിള്ളേരൊക്കെ ഇറക്കാം. എന്നാലും ചെളിയൊക്കെയാണ്, അവിടെ താന്നു പോകും. പിന്നെ അത്യാവശ്യം അവിടുത്തെ നാട്ടുകാർക്ക് വള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും നടുക്കോടൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും. പിന്നെ സേഫ്റ്റി കാര്യങ്ങളൊന്നും പിന്നെ അങ്ങനെയുള്ളവരെ കാണില്ലല്ലോ. മീൻസ് അവർ ചുമ്മാ ഒരു മീൻ പിടിക്കാൻ അങ്ങനെയുള്ള ആവശ്യത്തിന് വള്ളം മേടിച്ചു. നമുക്ക് വേണ്ടി നമ്മൾ വേറെ പൈസ ഒന്നും കൊടുക്കുന്നു മേടചേട്ടായി അവിടെ വരെ ഒന്ന് കൊണ്ടാവുകയാവോ അങ്ങനെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മളെങ്ങ് കൊണ്ടുപോയിക്കോളും. നമ്മൾ ചോദിക്കേണ്ട രീതിക്ക് ചോദിക്കണം കേട്ടോ. അങ്ങനെയൊക്കെയുണ്ട്. അവിടുന്ന് ഉള്ളിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് വന്നു കേട്ടോ. ഒരു കിലോമീറ്റർ വന്നാലാണ് നമുക്ക് ഈ ഒരു ഭാഗം കാണാനായിട്ട് തന്നെ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പം അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് വെള്ളം നന്നായിട്ട് കയറി കിടക്കുന്നതുകൊണ്ടും നമുക്ക് വണ്ടി താഴോട്ട് ഇറക്കാൻ പറ്റിയില്ല. ഇല്ലാതെ നമുക്ക് വണ്ടി താഴോട്ട് ഇറക്കാമായിരുന്നു. ഇത് കണ്ടോ, വള്ളം ഇങ്ങനെ കിടക്കുന്നു. ഈ വള്ളത്തെ അവർ കണ്ടുപോകും. ഇതാണ് സംഭവം, എങ്ങനെയുണ്ട് കാണാനായിട്ട്. നമ്മളിവിടെ എല്ലാം വണ്ടി ഇറക്കിയിട്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളാട്ടോ. വെള്ളം ഇച്ചിരി ഡാമിൽ ഇങ്ങനെ കൂട്ടിയതുകൊണ്ടാണ് ഇങ്ങോട്ട് വണ്ടി ഇറക്കാൻ പറ്റാത്തത്. ബാക്ക് സൈഡിൽ കാണുന്ന പൂഞ്ചിറ ഇത് കാണാൻ വേണ്ടിയാണ്. വലിയ കുഴപ്പമില്ലാത്ത സ്ഥലമാണ്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഓഹ്, നമ്മളിപ്പോൾ ഇച്ചിരി ഉച്ച സമയത്ത് പോയതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെ നിൽക്കുന്നത്. വലിയ കാറ്റ് എല്ലാവർക്കും കാണത്തില്ല, ഫീൽ ചെയ്യുന്നില്ല അല്ലേ. എന്നാലും കാറ്റൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകാം. ഇവിടെ ഒരു അത് വേണ്ട, ഇത് തന്നെ നോക്ക്. ഇതാണ് പൂഞ്ചിറ. പൂഞ്ചിറയെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലമെല്ലാം കാണാം. പക്ഷേ അവിടെ നോക്കുമ്പം ഒരു ചെറുത് പൊട്ടായിട്ട് മാത്രമേ ഈ സ്ഥലം കാണുള്ളൂ. എങ്ങനെയുണ്ട് വ്യൂ? ആ ഇവിടെ ഒരു ആട് നിന്ന് നല്ല പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ ആടുകളുണ്ട്. നമ്മളിപ്പോൾ പോകുമ്പം നോക്കിക്കോ, അവിടെ ഫോട്ടോഷൂട്ട്, പിള്ളേരൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. ചുമ്മാ രസത്തിന് ഞാനിങ്ങനെ ക്യാമറയൊക്കെ പിടിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ആടിനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എങ്ങനെ എടുക്കാമെന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് ഇത് വേറൊന്നും തോന്നില്ല. ആടെങ്ങനെ പുല്ല് വരുന്നത്, നമ്മൾ ഈ ഫോണിൻ്റെ ക്യാമറ ആകുമ്പോൾ നമ്മളിപ്പം തുടങ്ങിയതായത് കൊണ്ട് നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറയിലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അതുകൊണ്ട് നോക്കുന്നതാണ് കണ്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയണേ. തെറിയല്ല, ഞാൻ ധൈര്യമായിട്ട് കേട്ടോണം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആദ്യം എന്തായാലും ഓപ്പണായിട്ട് തന്നെ പറയണം. ഇതൊക്കെ ഞങ്ങൾ പണ്ട് പോയപ്പോൾ ഡാമിൻ്റെ അകത്ത് വണ്ടി ഇറക്കിയിട്ടുള്ള ഫോട്ടോസാണ്. വീണ്ടും ആടിനെ പുല്ല് തിന്നു തന്നെ. ആട് ഇഷ്ടംപോലെ ആടുകളുണ്ട്. രണ്ട് മൂന്ന് ചേച്ചിമാരിലൂടെ ആടുകളെ തീറ്റി തന്നെ നടക്കുന്നുണ്ട്. ഇതെല്ലാം വണ്ടി വന്ന വഴികളായിരുന്നേ. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കൂടിയതുകൊണ്ട് വണ്ടി ഇറങ്ങിപ്പോരാൻ ഇച്ചിരി ലേശം പാടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് വ്യൂ? നമുക്ക് ഇനി ഇവിടുന്ന് ഇച്ചിരി അങ്ങ് കയറി കഴിഞ്ഞാൽ ഞാൻ വേറെ സൂത്രം കാണിച്ചു തരാം. സൂത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോണം.
ഫോണിൻ്റെ ക്യാമറയാണ്, വലിയ സൂമിംഗ് ഒന്നും ഇല്ല. അതുകൊണ്ട് ക്ഷമിക്കുക, ഇത് ഇതിൻ്റെ ഇടയ്ക്കുള്ള തുരുത്തുകളാണ് ഡാമിൻ്റെ ഇടയ്ക്കുള്ള. അതിൻ്റെ അധികം നമുക്കിപ്പോൾ നിലവിൽ പോയതായിട്ട് എനിക്കൊരു അറിവൊന്നുമില്ല, നിറച്ച് പാമ്പുകളൊക്കെ ആയിരിക്കും. ഇത് ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അങ്ങേയറ്റത്ത് കാണുന്ന ആ സാധനമാണ് നമ്മുടെ മലങ്കര ഡാം. കണ്ടോ, അങ്ങനെ എനിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെങ്ങനെ കാണുന്നത്, അങ്ങ് സൂം ചെയ്ത് അങ്ങേയറ്റത്തുണ്ടെന്നറിയാം. ഇത് കൂടുതൽ സൂം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റിൻ്റെ പ്രതിനിധി തന്നെയാണ്. നോക്ക്, അത്യാവശ്യം മരങ്ങളും എല്ലാം ആയിട്ട് പോതേ. ഈ മോളിൽ കാണുന്ന കേട്ടോ സായിപ്പിൻ്റെ കൊട്ടാരം, വെള്ള മതിൽ പോലെ കണ്ടോ, ഈ സാധനമാണ് സായിപ്പിൻ്റെ കൊട്ടാരം. പക്ഷേ ഈ പ്ലേസിന് സായിപ്പിൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഈ ലെഫ്റ്റ് സൈഡിൽ മോളിൽ കാണുന്ന മതിലെല്ലാം സായിപ്പിൻ്റെ ആ ഒരു സംഭവമാണ്. ഇത് ഒരു കൊട്ടാരം തന്നെ എന്ന് പറയാം കേട്ടോ, ഒരു നല്ല ഏരിയയിൽ പടർന്ന് കിടക്കും അത്. ഇതുകൊണ്ട് ആടുകൾ തിന്നുന്നത്, ഇഷ്ടം പോലെ ആടുകളായിപ്പോൾ ഇവിടെ ആടുകളായി. കണ്ടോ പൂഞ്ചിറ, വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ ആയിട്ട് വരും നമ്മുടെ വാഗമൺ. ഇതാണ് സായിപ്പിൻ്റെ കൊട്ടാരത്തിൻ്റെ മതിൽ. ഇത്രയോ ഹൈറ്റ് ഉള്ളത് അതുകൊണ്ട് നമുക്കിവിടെ വലിഞ്ഞു കയറാനായിട്ട് പറ്റില്ല. ഇല്ലേ നമുക്ക് കൊട്ടാരം കൂടെ ഒന്ന് കാണാമായിരുന്നു. അങ്ങോട്ട് അവരങ്ങനെ ആൾക്കാരെ കയറ്റില്ല നീ. ഇത് പണ്ട് വെള്ളം കുറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ നാല് വണ്ടിയായിട്ട് പോയിട്ട് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട്, അന്ന് വണ്ടി താഴില്ല, അങ്ങനെ എടുത്ത ഫോട്ടോസ് ആയിരുന്നു അത്. ഇത് സായിപ്പിൻ്റെ കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു എൻട്രൻസ് ഇവിടെയുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വലിഞ്ഞു കയറിയതിന് വീണ്ടും നടന്നങ്ങ് പോകണം, അതുകൊണ്ട് അത് മാത്രം നടന്നില്ല. ഇതുണ്ടോ അവിടെ ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പക്ക വ്യൂ ആണ് ഇവിടെ. ഇത്രയും ഹൈറ്റ് മതിൽ പണിത് വെച്ചേക്കുക, ആ മുകളിലാണ് മെയിനായിട്ടുള്ള എൻട്രൻസേ. നമുക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ നമ്മളവിടെ നിന്ന് തിരിച്ചു വന്നാൽ സെയിം വഴിക്ക് ഇങ്ങനെ നേരെ തിരിച്ചു വരുവാണേ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സായിപ്പിൻ്റെ കൊട്ടാരവും അവിടെ നിന്ന് കാണുന്ന ഇലവിഴ പൂഞ്ചിരയുടെ വ്യൂവും? ഇത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തിരിച്ച് കാണിച്ചെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തിരിച്ചു പോണ വഴി ഇങ്ങനെ കാണിച്ച ഇടയ്ക്ക്. അപ്പോൾ പോകുമ്പോഴത്തേക്കും ഇതുണ്ട് ലെഫ്റ്റ് സൈഡിൽ ആ ഷൂട്ട് ചെയ്ത വീട്, മല. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. എങ്ങനെയുണ്ടെന്ന് പറയാം, നമ്മൾ വന്ന വഴി തന്നെ കേട്ടോ. ഇത് ചുമ്മാ ഇടയ്ക്കൊന്ന് റൊട്ടേഷൻ ഇതുണ്ടോ, ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൂലമറ്റം, റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ മുട്ടം. നമ്മൾ റൈറ്റിലേന്ന് തന്നെ വഴിക്കാട്ടോ വന്നേക്കുന്നേ. ഇത് അവിടെ പണ്ട് പോയപ്പോൾ ഉള്ള ഫോട്ടോയാണ്. ഇഷ്ടപ്പെട്ടോ?